ഫൺ സിറ്റി, ഫൺ സിറ്റി കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണോ ഫൺ സിറ്റി? ഇതിലൊക്കെ കാറിൽ ഉള്ള ഒഴിവ് സമയങ്ങളിലൊക്കെ വന്നിട്ട് പിള്ളേരെയൊക്കെ ഇട്ട് വന്നിട്ട് നമുക്കിപ്പോൾ ഫാമിലിയെ കൊണ്ടിട്ടില്ലാത്ത കാരനാണ്. നല്ലൊരു സെറ്റപ്പാണ്, നല്ലൊരു വൈബാണ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ. പല പല കാര്യങ്ങളുണ്ട്, കണ്ടില്ലേ? ചങ്ങായി കാണിക്കുന്നുണ്ട്, ആശ പൊക്കോട്ടെ ചെന്ന പരിപാടിയൊക്കെ. ഇതെല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി. എൻ്റെ അമ്മ ഓടിച്ച് മറിക്കന്നെ പല പല പരിപാടികളാട്ടോ. ഇതൊരു ദിവസം ഓരോന്നും ഇങ്ങനെ ഇരുന്ന് പഠിക്കണം. ഇത് വലിയവർക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ കയറാനുള്ള പരിപാടിയൊന്നും ഇല്ല. ഇവിടുത്തെ ജസ്റ്റ് പരിപാടിയൊന്നും നിങ്ങൾ അതിനൊന്നും കാണിക്കത്രേ ഉള്ളൂ. സംഗതി കുഴപ്പമൊന്നുമില്ല കാണുമ്പോട്ടെ. എന്തോ പോകാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഗോളിറിഞ്ഞ പരിപാടിയോ, ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഫുൾ സെറ്റ്. പിന്നെ ഇവിടെ ഇവിടെയും കാറുകളൊക്കെ ഉണ്ട്, കൊച്ചു കൊച്ചു കുട്ടികളുടെ ട്രെയിൻ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലേക്ക് തോന്നുന്ന ഏജറായിട്ടുള്ള ആൾക്കാർ തോന്നുന്നത് ഈ കുട്ടികളുടെ കളിക്കണമെങ്കിൽ, കുട്ടി മാത്രമല്ല ഒരു ചേച്ചി ഇങ്ങോട്ട് കളിക്കുന്നുണ്ട്. അപ്പം അധികം നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പളി പാടും. ഫെരാറി കാറൊക്കെ എടുക്കണ്ടല്ലോ, മോളെ അവിടേക്ക് യാത്രയാണാവും. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയുണ്ട്. ആ എന്ത് രസം. പിന്നെ ഈ ടോയ്സിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. ഈ പൈസ ഇട്ടിട്ടുള്ള, ഇവിടെ പൈസ ഇറങ്ങില്ല തോന്നുന്നുണ്ട്, ഉണ്ടുണ്ട് പൈസ ഇട്ടെടുക്കുന്ന പരിപാടിയാണ്. ആ ഗിയർ ലെവറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഈ സാധനം ഫ്രീ കിട്ടും തോന്നുന്നുണ്ട്. എങ്ങനെ എനിക്കറിയില്ല, ഇതൊരു പൈസ ഇടണോ ഇങ്ങനെ ചെക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഷാർക്കുകൾ, മീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കളിക്കുക, അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ തോന്നുന്നുണ്ട്. നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇതിന് നല്ല രസമുണ്ട് കേട്ടോ, കുട്ടികളുടെ പാവ കുട്ടികൾ, കുട്ടികൾക്കുള്ള ടോയ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കുതിര, ഇത് മറ്റേ ഇടിക്കുന്ന സാധനം, ഇത് ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ പരിപാടികളൊക്കെ. അപ്പം നമുക്ക് കുട്ടികളതിനായിട്ടൊക്കെ വന്നിട്ടൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റാണ്. ഏതൊരു ഡി ജെ സിസ്റ്റത്തിലൊക്കെ പോയ ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, കുഴപ്പമില്ല, സെറ്റല്ലേ.